डॉक्टर विवेक एंगनेयाण ई कुटुंबत्ते मुझुवन उपेक्षिच्च मतं तलक्कुपिडिच्च स्वंतं कुटुंबत्तिल निन्न पोकुन्न ओरु अवस्थ अत एतु मतमायिक्कोट्टे एंगने अंग काणुन्नु തുടക്കത്തിൽ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ പ്രോബ്ലം ആയിട്ടല്ല, ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട് എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നേക്കാട്ട് മുമ്പ്, അതാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് ഈ ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി, സജസ്റ്റീവ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മളത് പരിഹരിക്കണം. ഒരു സയൻറ്റിഫിക് രീതിയിൽ നമ്മളത് ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പല പ്രശ്നങ്ങളും ഇതിലേക്ക് ചാടുന്നത് അവോയ്ഡ് ചെയ്യാം. രണ്ട്, ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, അതേപോലെ ചാറ്റ്, മിസ്ഡ് കോൾ, എന്ന് പറഞ്ഞാൽ മിസ്ഡ് കോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു തമാശയായിട്ട് തോന്നും. പക്ഷേ നമുക്ക് രണ്ട് വിഭാഗങ്ങൾ വരാറുണ്ട്. ഈ ഫോൺ കിട്ടുന്ന പെൺകുട്ടികളും വിളിക്കുന്ന ആൺകുട്ടികളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഫോൺ കിട്ടുന്ന കുട്ടികളുടെ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, നമുക്ക് ഇവരിൽ നിന്ന് സ്നേഹം കിട്ടുന്നു, ഇവർ നമുക്ക് അറ്റൻഷൻ തരുന്നു, വീട്ടിൽ കിട്ടാത്തത് കിട്ടുന്നു. ആൺകുട്ടിയോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനമ്മമാർ തന്നെ പല പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനെങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 10 പേരെ വിളിച്ചാൽ ഒരാളെങ്കിലും കേൾക്കും. അപ്പോൾ അച്ഛനമ്മമാർ തീരെ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാണ്ട് അവസാനം ഒരു ക്രൈസിസ് ആവുമ്പോഴാണ്. അതാണ് ആ പ്രിവെൻറ്റീവ് ആസ്പെക്ട്. രണ്ട്, ഈ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പ്രശ്നത്തിൽ പോകുമ്പോൾ പലരും ഡിപ്രഷനും ആങ്സൈറ്റിയും അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ പോകും. അത് പേരൻസും കുട്ടികൾ മാത്രമല്ല, ആ പേരൻസും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചിലർ ആത്മഹത്യാ പ്രവണതയിലേക്കും ആത്മഹത്യയിലേക്കും അവസാനം കലാശിക്കും. പക്ഷേ നമുക്കത് സ്യൂസൈഡ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്യൂസൈഡിൻ്റെ ചില സ്പെസിഫിക് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടെന്ന് മനസ്സിലായാൽ അത് ചികിത്സിക്കണം. മൂന്നാമതെന്ന് പറഞ്ഞാൽ പലരും ഇത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ അവരുടെ ജീവിതം ആകെ നരകമാവുന്നു. ആ സമയത്ത് പലപ്പോഴും സമൂഹമായാലും കുടുംബമായാലും അവരെ വളരെ മോശമായ രീതിയിൽ അവരടുത്ത് പെരുമാറുന്നു. അപ്പോൾ ആ ഒരു അൺകണ്ടീഷണൽ ലവും നമ്മൾ ആ ഒരു ജഡ്ജ്മെൻ്റിൽ അല്ലാണ്ട് അവരെ സ്വീകരിക്കണം. പിന്നെ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വളരെ ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നവർക്ക് ആ പഴയ ഓർമ്മകൾ വരിക, അതുകൊണ്ട് പല ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ട് വരിക, ഉറക്കക്കുറവ് വരിക, അത് ഫൈനലി ആത്മഹത്യാ പ്രവണത. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ച് ഒരു ശാസ്ത്രീയ രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാം. രണ്ട്, ചുരുക്കത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ഡോക്ടർ കുടുംബത്തില് അടിയന്തരമായി സ്വീകരിക്കേണ്ട, ഡോക്ടർ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക, ആ തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ സജഷൻസ് പറയാമോ? അതാണ് പറയുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളും കാണുന്ന പറഞ്ഞാൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഫാമിലിയിൽ. ആരെന്ത് ചെയ്യുന്നു എന്ന് ആർക്കും ഒന്നും അറിയില്ല, അവർക്ക് മാത്രമേ അറിയുള്ളൂ. രണ്ട്, ഈ ഞാനീ പറഞ്ഞ പോലെ ഒരു തവണയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച്. പിന്നെ ഈ ഇപ്പത്തെ ഈ ഇന്റർനെറ്റ് ക്ലാസ്സും കോവിഡ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫോണോ ഇതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആരുടെ ഒപ്പം സമ്പർക്കം ഉണ്ടെന്ന് നമുക്ക് അറിയണം. വേർ, ഹൗ, വാട്ട്, എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പിള്ളേര് ഇപ്പൊ ഒരു പുതിയ സംഭവമുണ്ട്, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു, അത് ഞാൻ പോലും അറിയാത്തൊരു സംഭവമാണ്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, പക്ഷെ അതിലൂടെ ഒരു ചാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പൊ ആരും ഫേസ്ബുക്കോ മറ്റേ വാട്സാപ്പോ ഒന്നല്ല യൂസ് ചെയ്യുന്നത്, യങ്ങർ ജനറേഷൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റ് എന്ന് പറയും. അത് ഒരൊറ്റ പേരന്റിനും അറിയില്ല. അതുവഴിയാണ് ഇവർ ചാറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിലൂടെ പല പല വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ്. ഞാൻ പറഞ്ഞ എല്ലാ കുട്ടികളും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നല്ല, പക്ഷെ ഇങ്ങനെ പല വഴികളിലൂടെ അവിടെ പോവാം. പേരൻസിനെ അറിയണം. നമ്മുടെ വളരെ ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള പേരന്റ് ആവണം എന്നല്ല പറയണേ, പക്ഷെ നമ്മുടെ മക്കൾ ഏത് വഴിയിൽ പോകുന്നു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റും. ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, നമ്മൾ എന്ത് വിചാരിച്ചാൽ പോലും.